നമസ്കാരം. ചെന്നിത്തല തൃപ്പരുന്തുറ പഞ്ചായത്തിൽ കോൺഗ്രസ് പിന്തുണയോടെ സിപിഎം സ്ഥാനാർത്ഥി വിജയമ്മ ഫിലേന്ദ്രൻ പ്രസിഡന്റായി. ബി ജെ പിയുടെ ബിന്ദു പ്രദീപിനെ തോൽപ്പിച്ചാണ് വിജയമ്മ പ്രസിഡന്റായത്. പഞ്ചായത്തിൽ മൂന്ന് മുന്നണികളും തുല്യ ശക്തികളാണ്. വിജയമ്മയ്ക്ക് 11 വോട്ടാണ് ലഭിച്ചത്. ബിന്ദുവിനെ ലഭിച്ചത് വെറും 6 വോട്ട്. 18 അംഗങ്ങളാണ് ഭരണസമിതിയിലുള്ളത്. LDFനും കോൺഗ്രസിനും BJPക്കും 6 അംഗങ്ങൾ വീതം ഉണ്ട്. വോട്ടെടുപ്പിൽ നിന്ന് ഒരംഗം വിട്ടുനിന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം 1.5 വർഷത്തിനിടെ 4 തവണയാണ് ഈ പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. BJP പ്രതിനിധിക്കെതിരെ CPM കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായതോടെയാണ് 4ാം വട്ട തെരഞ്ഞെടുപ്പിന് ഇവിടെ കളമൊരുങ്ങിയത്. പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി സംവരണമുള്ളതാണ്. അതിനാൽ കോൺഗ്രസിന് ഈ വിഭാഗത്തിൽ പ്രതിനിധിയില്ല. ഇതേ തുടർന്നാണ് CPMനെ കോൺഗ്രസ് പിന്തുണച്ചത്. 2ാം തവണയാണ് വിജയമ്മ കോൺഗ്രസ് പിന്തുണയോടെ പ്രസിഡന്റ് ആകുന്നത്. ആദ്യ തവണ പ്രസിഡന്റ് സ്ഥാനം പാർട്ടി നിർദ്ദേശപ്രകാരം രാജിവെച്ചിരുന്നു. ഇതേ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രതിനിധി വിട്ടുനിൽക്കുകയും CPM പ്രതിനിധിയുടെ വോട്ട് അസാധുവാകുകയും കോൺഗ്രസ് വിമതന്റെ പിന്തുണ ലഭിച്ചതോടെയുമാണ് ബിന്ദുവിന് മുൻതൂക്കം ആദ്യം ലഭിച്ചത്. മറ്റൊന്ന്, BJP പിന്തുണച്ച കോൺഗ്രസ് വിമതൻ പിന്നീട് കോൺഗ്രസ് എമ്മിൽ ചേരുകയും ഇടതുപക്ഷത്തിലേക്ക് ആവുകയും ചെയ്തിരുന്നു. ഇതോടെ LDF മെമ്പർമാരുടെ എണ്ണം 6ലേക്ക് എത്തുകയായിരുന്നു. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ 18 വാർഡ് പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. ഭരണസ്തംഭനം ആരോപിച്ച് CPMലെ കെ വിനു അവതരിപ്പിച്ച പ്രമേയമായിരുന്നു അന്ന് ചർച്ച ചെയ്തത്. വോട്ടെടുപ്പിൽ സമയമായപ്പോൾ BJP പാർലമെന്ററി പാർട്ടി ലീഡർ പ്രവീൺ കാരായ്മ തങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുന്നതായി നേരത്തെ അറിയിച്ചിരുന്നു. തുടർന്ന് കോൺഗ്രസ് പിന്തുണയോടെ അവിശ്വാസം പാസായി. മാവേലിക്കര ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ രാജലക്ഷ്മിയായിരുന്നു വരണാധികാരി. പ്രമേയം 12 വോട്ടുകൾ നേടിയാണ് അന്ന് പാസായത്. ആകെ 18 സീറ്റ് കക്ഷി നില LDFന് 5, UDFന് 6, BJPക്ക് 6, സ്വതന്ത്രൻ 1. അതേസമയം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്ന ശേഷം ഒട്ടേറെ രാഷ്ട്രീയ നാടകങ്ങൾ വേദിയായ ഒരു പഞ്ചായത്താണ് തൃപ്പനന്തുറ എന്നൊരു പ്രത്യേകത കൂടി ഈ പഞ്ചായത്തിനുണ്ട്. ഇതേ സാഹചര്യത്തിലാണ് തൃപ്പനന്തുറ ചെന്നിത്തല പഞ്ചായത്തിൽ കോൺഗ്രസ് പിന്തുണയോടെ CPM സ്ഥാനാർത്ഥിയായ വിജയമ്മ ഫിലേന്ദ്രൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്. BJPയുടെ ബിന്ദു പ്രദീപിനെയാണ് ഇപ്പോൾ തോൽപ്പിച്ചത്. പഞ്ചായത്തിൽ മൂന്ന് മുന്നണികൾക്കും തുല്യ ശക്തികളായിരുന്നു. വിജയമ്മയ്ക്ക് 11 വോട്ടായിരുന്നു ലഭിച്ചത്. അതേസ്ഥാനം ബിന്ദുവിന് BJP സ്ഥാനാർത്ഥിയായ ബിന്ദുവിന് ലഭിച്ചത് വെറും 6 വോട്ടായിരുന്നു. ഇവിടെ CPMന് പിന്തുണ നൽകിയത് കോൺഗ്രസ് ആണ്. ചെന്നിത്തലയുടെ മണ്ഡലമായിരുന്നിട്ടും CPMന് പിന്തുണ നൽകി കോൺഗ്രസ് എന്ന വലിയ രീതിയിലുള്ള പ്രചാരണം തന്നെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NBC.